കടുവ നമ്മുടെ ദേശീയമൃഗമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് കടുവ നമ്മുടെ ദേശീയമൃഗമായി മാറിയത്? സാധാ ഒരു കടുവയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇതിനെ ദേശീയമൃഗമാക്കാം എന്ന് പറഞ്ഞ് ആക്കിയത് അല്ല. ഒരുപാട് കഷ്ടപ്പാടും സഹനങ്ങളും സഹിച്ച ഒരു കടുവയുണ്ടായിരുന്നു, നമ്മുടെ രത്തംപൂരിലെ റാണിയായ മച്ചിലി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രത്തംപൂർ ഭരിച്ച റാണിയായ മച്ചിലിയുടെ കഥയാണ്. കടുവകളിൽ തന്നെ രാജ്ഞിയാണ് അവൾ. ഒരു വർഷത്തിലേറെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളെടുത്ത കടുവ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തന്ന കടുവ, അങ്ങനെ ഒരുപാട് ഉണ്ട് രത്തംപൂരിലെ റാണിയെക്കുറിച്ച് പറയാൻ. സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നതും ഈ കടുവയ്ക്കാണ്. അതുമാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന കടുവ അതും ഇവളുടെ പേരിലാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വന്ന വലിയ മുതലയുമായി 2 മണിക്കൂർ പോരാടിയതിന് ശേഷം അതിനെ കൊന്നുകളഞ്ഞ ധീരയായ കടുവ തന്നെക്കാൾ വലിപ്പമുള്ള ആൺകടുവകളുമായി പോരാടി അവരെ നിലംപരിശാക്കിയ കടുവ. ഭാരത സർക്കാർ അവളുടെ ഫോട്ടോ എടുത്തിട്ട് തപാൽ സ്റ്റാമ്പാക്കിയും പോസ്റ്റൽ കവറാക്കിയും അവളെ ആദരിച്ചിട്ടുണ്ട്. അവളുടെ പേരാണ് റാന്തംപൂരിലെ റാണി എന്ന് അറിയപ്പെടുന്ന മച്ചിലി എന്ന ബംഗാൾ കടുവ. അവളുടെ ഫോട്ടോ ഇന്ത്യയിലെ ദേശീയമൃഗമായി മാറിയത് വെറുതെ ഒന്നുമല്ല, അവളുടെ ജീവിതം അങ്ങനെയായിരുന്നു. റാന്തംപൂരിലെ കേന്ദ്ര സർക്കാർ നിരീക്ഷണത്തിലുള്ള വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലാണ് മച്ചിലി ജനിച്ചു വീണത്. സാധാ കടുവക്കുട്ടികളെ പോലെ അല്ലായിരുന്നു മച്ചിലി. അവൾ ഒരുപാട് വ്യത്യസ്തത ഉള്ള ഒരു കടുവയായിരുന്നു. നമ്മുടെ കൈവിരലിലെ പാടുകൾ പോലെയാണ് കടുവയ്ക്ക് അതിൻ്റെ ശരീരത്തിലെ മാർക്ക്. ഒരു കടുവയ്ക്കുള്ള മാർക്ക് വേറൊരു കടുവയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആ കടുവക്കുട്ടിയെ വനം വകുപ്പ് സംരക്ഷണ കേന്ദ്രത്തിലുള്ളവർ നോക്കി. അവളുടെ ശരീരം സാധാ കടുവകളെ പോലെ അല്ലായിരുന്നു. അവളുടെ ശരീരത്തിലെ മാർക്കുകൾ മത്സ്യത്തെ പോലെയായിരുന്നു. മത്സ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മച്ചിലി എന്നാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് അവളെ മച്ചിലി എന്ന് നാമം നൽകിയത്. അങ്ങനെ അവൾ വളർന്നു. അവൾ പോലും അറിഞ്ഞു കാണില്ല അവൾ റാന്തംപൂർ ഭരിക്കുന്ന റാണിയായി മാറുമെന്ന്. അവളെ റാണി എന്ന് വിളിക്കുന്നത് വെറുതെ ഒരു അലങ്കാരത്തിന് അല്ല, അവളുടെ ആ ഭംഗി കണ്ടിട്ടും അല്ല, അതിനു പിന്നിലൊരു കഥയുണ്ട്. റാന്തംപൂർ ഒരു മൃഗസംരക്ഷണ കേന്ദ്രം ആവുന്നതിന് മുമ്പ് അതൊരു പുരാതന പട്ടണമായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെയായിരുന്നു. രാജാവും പ്രജകളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജ്യം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ആ രാജ്യം അങ്ങ് ക്ഷയിക്കാൻ തുടങ്ങി. അതിനുശേഷം അത് മൃഗസംരക്ഷണ കേന്ദ്രമായി മാറി. അങ്ങനെ ആ കൊട്ടാരവും കാടെടുത്തു. അങ്ങനെയായാലും ആ കൊട്ടാരത്തിൻ്റെ അകത്തുള്ള ക്ഷേത്രത്തിൽ പൂജകൾ നടക്കാറുണ്ടായിരുന്നു. ആ പൂജ നടത്തുന്നത് തലമുറയായി ചെയ്തു വന്ന പൂജാരികൾ തന്നെയായിരുന്നു. അവരായിരുന്നു അവളെ ആദ്യമായി കണ്ടത്. അവൾ അങ്ങനെ രാജാക്കന്മാർ ഇരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ രാജകീയ പ്രൗഢിയോടെ ഇരിക്കുന്നത് അവർ കാണാറുണ്ടായിരുന്നു. നമുക്ക് ഇനി നോക്കാം മച്ചിലി സാധാ കടുവകളെ വെച്ച് എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നതെന്ന്. ഒരു കടുവക്കുട്ടി ജനിച്ചു വീണാൽ അത് വളരാൻ അതിന് ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടാനുണ്ട്. അത് എല്ലാം തരണം ചെയ്തു വേണം അത് ജീവിക്കാൻ. സാധാ ഒരു 10 കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിൽ അതിൽ 8-9 കുഞ്ഞുങ്ങൾ മരണപ്പെടാനാണ് സാധ്യത. അത് വേറെ ഒന്നും കൊണ്ടല്ല, മറ്റ് വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിലും അങ്ങനെ പല കാരണം കൊണ്ടും. പക്ഷേ മച്ചിലി അതിനെ എല്ലാം അതിജീവിച്ച് വന്നവളാണ്. അതായത്
കുഞ്ഞുങ്ങളുള്ള ഒരു പെൺകടുവയെ കണ്ടുകിട്ടിയാൽ ആദ്യം ഒരു ആൺകടുവ ചെയ്യുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാണ്. എന്നാൽ മാത്രമേ അതിന് പെൺകടുവയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മച്ചിലി തന്നേക്കാൾ വലിപ്പമുള്ള ആൺകടുവകളോട് വരെ പോരാടി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചവളാണ്. അതുകൊണ്ടും ആണ് അവളെ രാജ്ഞി എന്ന് വിളിക്കുന്നത്. സാധാ കടുവകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ആൺകടുവകളുമായി പോരാടാൻ സാധാ പെൺകടുവകൾക്ക് പറ്റില്ലായിരുന്നു. അഥവാ പോരാടിയ തന്നെ അവർക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പരിക്കുകൾ കാരണം അവർക്ക് പിന്നീട് വേട്ടയാടാൻ സാധിക്കില്ല. വേട്ടയാടാൻ സാധിക്കാതെ വരുമ്പോൾ അവർ വിശന്ന് ആഹാരമൊന്നും കിട്ടാതെ ആ കടുവകളും അതിൻ്റെ കുഞ്ഞുങ്ങളും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മച്ചിലി തൻ്റെ വയ്യാതായ അവസ്ഥയിൽ വരെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേട്ടയാടി കൊണ്ടുവരുമായിരുന്നു. ഇത് മാത്രമല്ല മച്ചിലിയെക്കുറിച്ച് പറയാൻ, രത്തംപൂർ സംരക്ഷണ കേന്ദ്രത്തിലെ 60 കടുവകളും മച്ചിലിയുടെ തന്നെ കുഞ്ഞുങ്ങളായിരുന്നുവെന്നാണ്. അതായത് കുഞ്ഞുങ്ങളെ വളർത്താൻ അവൾ മിടുക്കിയായിരുന്നു എന്നാണ്. തന്നേക്കാൾ വലിപ്പമുള്ള ആൺകടുവകളുമായി പോരാടുന്നത് അത്രയ്ക്ക് സിമ്പിളല്ലായിരുന്നു. ഒരുപാട് പരിക്കുകൾ അവളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ആക്രമണത്തിൽ അവളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടതാണ്. എന്നിരുന്നാലും അവളുടെ കുട്ടികൾ സുരക്ഷിതരായിരുന്നു. തന്നെപ്പോലെ വേട്ടയാടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ അവൾ മിടുക്കിയായിരുന്നു. മച്ചിലിയെപ്പോലെ മറ്റൊരു കടുവ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. പകരം വയ്ക്കാനില്ലാത്ത അവളുടെ ആ ധീരത തന്നെയാണ് എണ്ണത്തിൽ ശേഷിച്ച കടുവകളുടെ എണ്ണത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ കാരണവും. അതായത് മച്ചിലി ഇല്ലായിരുന്നെങ്കിൽ കടുവകളുടെ എണ്ണം തന്നെ കുറയുമായിരുന്നു എന്നാണ്. തന്നേക്കാൾ വലിപ്പമുള്ള ആൺകടുവകളുമായി പോരിടാൻ മറ്റ് പെൺകടുവകൾക്ക് പോലും സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് മച്ചിലി എന്ന പെൺകടുവ മറ്റ് ആൺകടുവകളുമായി പോരാടി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു പോന്നത്. അവളെക്കുറിച്ച് അറിഞ്ഞ വിദേശികൾ വരെ അവളെ തേടി വന്നു. അതായത് നാഷണൽ ജിയോഗ്രഫി, ആനിമൽ പ്ലാനറ്റ്, BBC എന്നിവർ അവളെക്കുറിച്ച് ഡോക്യുമെൻ്ററി വരെ ചെയ്തു. ആദ്യമായിട്ട് മച്ചിലിയെ പുറം ലോകം അറിയുന്നത് ആ ഡോക്യുമെൻ്ററിയിലൂടെയാണ്. എന്നിരുന്നാലും മച്ചിലി കാരണം ഉണ്ടായ സാമ്പത്തിക ലാഭം ചില്ലറയൊന്നുമല്ലായിരുന്നു. അതായത് 200 മില്യണ് മുകളിൽ 90% കടുവകളും ഒറ്റയ്ക്കും ഒറ്റപ്പെട്ടുമാണ് ജീവിക്കുന്നത്. തന്നേക്കാൾ വലിപ്പമുള്ള മൃഗങ്ങളുമായി പോരിടുമ്പോൾ അവർ മറ്റൊന്നും ചിന്തിക്കില്ല. കുഞ്ഞുങ്ങളുള്ള കടുവയാണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കില്ല. ഒരു ആനയായാൽ കൂടി അവർ ആക്രമിക്കും. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ഹൃദയമിടിപ്പ് നിർത്താൻ വരെ കടുവകളുടെ ആ അലർച്ചയെ കൊണ്ട് സാധിക്കും. ആ അലർച്ച കേൾക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ ഭയപ്പെടാനും സാധ്യതയുണ്ട്. നമ്മുടെ ദേശീയമൃഗമായും ദേവിയുടെ വാഹനമായും കടുവ മാറുന്നത് ശാന്തതയും രൗദ്രഭാവവും ഉള്ള മറ്റൊരു ജീവി വേറെ ഉണ്ടാവില്ല, നമ്മുടെ ബംഗാൾ കടുവ അല്ലാതെ. 20 വർഷം രത്തംപൂർ നാഷണൽ പാർക്ക് ഭരിച്ചതിന് ശേഷം 2016 ഓഗസ്റ്റ് 17 അവൾ വിടവാങ്ങി. ഐതിഹാസിക കടുവയായ മച്ചിലി T16 ഒടുവിൽ രത്തംപൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ വനവുമായിട്ടുള്ള പ്രണയം അവസാനിപ്പിച്ചു വാർദ്ധക്യ സഹജമായ മരണത്തിന് കീഴടങ്ങി. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ
ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.